അവിടെ നിന്ന് വെള്ളം കുടിക്കണപ്പോ എനിക്ക് മനസ്സിലായി. സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നു. രണ്ട് ചർച്ചകളാണ്, ഒന്ന് സിനിമയിൽ ജാതി കൊണ്ടുവരുന്ന ഒരു ചർച്ച, അതോടൊപ്പം തന്നെ ഒരു റിവ്യൂമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. റിവ്യൂ ഇട്ട ഒരു വലിയ റിവ്യൂ സ്വന്തം അവകാശപ്പെടുന്ന ആൾ അത് റിവ്യൂ പിൻവലിക്കുന്നു. ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ സിനിമയിൽ നടക്കുന്നുണ്ട്. നദിഷക്ക ഒരു ഡയറക്ടർ എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? അല്ല, സിനിമ റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. റിവ്യൂസ് ഒക്കെ സിനിമയെ ബാധിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മള് പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്നിട്ട് അത് അതൊക്കെ തെറ്റേ. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട്. പിന്നെ റേറ്റിംഗ് നോക്കും, റിവ്യൂസ് നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു 10 പൈസ മുടക്കാനായിട്ട് തയ്യാറുള്ളൂ. അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ട് എന്താ വെച്ചാൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് അതായത് സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള റിവ്യൂസിൽ വിശ്വസിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കുക. ഇപ്പം നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്ര പേര് ഇരുമ്പുണ്ട്, നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ കുറെ ആൾക്കാർ പറയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന പറയും എനിക്ക് അത്ര വർക്കായില്ല. പലരും പല അഭിപ്രായം പറയും. ആ അഭിപ്രായം എല്ലാം കൂടി ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞ ആധികാരികമായിട്ട് കേരളം പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളും എല്ലാം വിശ്വസിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി പറഞ്ഞു അപ്പം ഇനി അതങ്ങനെ തന്നെയാണ് എന്നും പറഞ്ഞിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സിനിമയെ ബാധിക്കും. അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ അത്രയും സിനിമയെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യത. അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിന് പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവർ നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ളവർ പലരും ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറുള്ളൂ. അയാൾ നെഗറ്റീവ് പറഞ്ഞത് ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസിനൊക്കെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആ അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും, പോസിറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ അതിനെ പൊക്കി പിടിച്ച് ആ അയാൾ പറഞ്ഞത് വേദവാക്യമാണ്, പുള്ളി പറഞ്ഞു ഇനി ഞങ്ങൾ സിനിമ രക്ഷപ്പെട്ടു എന്ന് പറയാം. അത് അതൊക്കെ തന്നെ പ്രശ്നം. അപ്പൊ അതിന്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് എന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമാണോ അതോ ഫേക്ക് ആണോ ഇവര് പറയുന്നത് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക. നമ്മൾ സിനിമ കാണുക അത് കൊള്ളൂല്ലെങ്കിൽ നമുക്ക് മൊത്തമൊക്കെ പറയാം എനിക്കിഷ്ടമായില്ല എന്ന് പറയാം. പക്ഷെ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്നുള്ള ധാരണയിൽ പറയാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട്. കാരണം കാണുന്നതും കണ്ടോട്ടെ, ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. പണ്ട് ഒരു കൊച്ചു പറഞ്ഞ പോലെ എന്താണ്, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ ശരിയാവും നമുക്ക് ശരിയാവട്ടെ.